ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അമൃതത്തിലെ സ്നേഹം താൻ ശക്തി എന്ന ഭാഗവുമായി നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാതൃസ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൽകിയിട്ടുള്ള ഗൃഹപാഠം ഒന്ന് ക്ലാസ് വിശകലനം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഗൃഹപാഠങ്ങൾ ഒന്ന് ക്ലാസ് വിശകലനം നടത്താം. റെഡി? നിങ്ങളിൽ പല കൂട്ടുകാരും വളരെ മികച്ച രീതിയിൽ തന്നെ അത് ഗൃഹപാഠങ്ങൾ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്നിരുന്നാലും നമ്മളെ ക്ലാസ് തലത്തിൽ അതിൻ്റെ ഒരു ക്രോഡീകരണം ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനും മികച്ചൊരു മാതൃക നിങ്ങൾക്ക് കാണാനും ഇനി അടുത്ത തവണ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അത് തയ്യാറാക്കാനും ഈ ക്രോഡീകരണം നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ക്രോഡീകരണത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കാം. വിശപ്പ് എന്ന കഥാഭാഗവുമായി ബന്ധപ്പെട്ട വായനാകുറിപ്പ് തയ്യാറാക്കാനായിരുന്നു ആദ്യമായിട്ട് ഗൃഹപാഠം തന്നിരുന്നത്. മികച്ച വായനാകുറിപ്പ് അതിൽ നിന്നെടുത്ത കുറച്ച് ഭാഗങ്ങളും ചേർത്തുകൊണ്ടാണ് ഈ വായനാകുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. മലയാളത്തിലെ ബാലസാഹിത്യകാരനായ ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ വിശപ്പ് എന്ന കഥയിലെ ഒരു രംഗമാണിത്. തനിക്കേറെ പ്രിയപ്പെട്ട ചോറും മുളകു ചമ്മന്തിയും തൻ്റെ ഉച്ചവിശപ്പിനെക്കുറിച്ച് ഓർക്കാതെ വഴിവക്കിലെ വൃദ്ധൻ നൽകുന്ന കുട്ടിയുടെ കഥയാണത്. നന്മയുള്ള സ്വഭാവം കുട്ടികളിൽ വളരാൻ സഹായിക്കുന്ന ഈ കഥ ഒരുപാട് ഇഷ്ടമായി. യാചകരാണെങ്കിലും ഇത്തരം ആളുകൾ എനിക്ക് പേടിയായിരുന്നു. ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്തായാലും കഥയിലെ പെൺകുട്ടി വളരെ നന്മയുള്ളവളാണ്. ജാഗ്രതയോടെ ആണെങ്കിലും ഇനി ഇത്തരം നന്മകൾ എനിക്കാവുന്ന രീതിയിൽ ചെയ്യാൻ ഞാനും ശ്രമിക്കുമെന്ന് ഈ കഥ വായിച്ച ശേഷം ഞാനും ഒരു നല്ല തീരുമാനമെടുത്തു. അപ്പോൾ കൂട്ടുകാരെ, വായനാക്കുറിപ്പ് നമ്മൾ ആ കഥ വായിച്ചതിന് ശേഷം തയ്യാറാക്കുന്ന കുറിപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കഥയാണോ കവിതയാണോ, നമുക്ക് കവിതയ്ക്ക് വായനാകുറിപ്പ് എഴുതാം കഥ പോലെ. അപ്പോൾ നമ്മൾ വായനാകുറിപ്പ് എന്ന് പറഞ്ഞിട്ട് ഏതിനാണ് വായനാകുറിപ്പ് എഴുതിയത് എന്ന് സൂചിപ്പിക്കാം. ഇവിടെ തലക്കെട്ടായിട്ട് വായനാകുറിപ്പ് കഥ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വായനാകുറിപ്പ് വിശപ്പ് എന്ന കഥ എന്ന രീതിയിലേക്ക് നമുക്കത് മാറ്റാം. എന്തായാലും ആമുഖം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഏതിനെക്കുറിച്ചുള്ള വായനാകുറിപ്പാണ് എന്നുള്ളത്. പിന്നീട് ആരാണ് ഈ കഥ എഴുതിയത് എന്നതിൽ പരാമർശിച്ചിട്ടുണ്ട് അല്ലേ. ബാലസാഹിത്യകാരനായ കെ ശ്രീകുമാരാണ് അദ്ദേഹത്തിൻ്റെ കഥയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ പരാമർശിച്ചിട്ടുണ്ട്. അതിലെ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്നുള്ളത് പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ആ കഥയിലെ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പരാമർശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ എങ്ങനെയാണ് അത് വായനക്കാരനെ സ്വാധീനിച്ചത് എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു വായനാകുറിപ്പായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക്. അപ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത ഒരു വായനാകുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ മികച്ച രീതിയിൽ വായനാകുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമം നടത്തിയ എല്ലാ കൂട്ടുകാരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഗൃഹപാഠത്തിലേക്ക് കടക്കാം. സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരം കണ്ടെത്താം എന്നുള്ളതായിരുന്നു ഗൃഹപാഠം. ഇതിൽ നാല് ചോദ്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം, കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ട്? അതായത് പാഠഭാഗം നമ്മൾ നേരത്തെ വായിച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അഭ്യാസമായിട്ട് തന്നിരുന്നത്. അപ്പോൾ കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടൻ്റെ അരികിൽ ഒരു മൈന വന്നിരുന്നു അല്ലേ. കുട്ടൻ അതിനെ പിടിക്കാൻ ചെന്നപ്പോൾ അത് പറന്ന് അടുത്തുള്ള മാവിൻ കൊമ്പിലിരുന്നു. അതുകൊണ്ടാണ് കുട്ടൻ ക്ഷുഭിതനായത് ആണല്ലോ. അപ്പോൾ ഉത്തരം എഴുതി കാണിച്ച എല്ലാ കൂട്ടുകാരും ശരിയായ ഉത്തരം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലൈലക്കും
കുട്ടനും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു എന്നതായിരുന്നു. ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നാണ് കുട്ടനും ലേലക്കും അമ്മ പകർന്നു കൊടുത്ത പാഠം. പീഡ എന്നാൽ ഉപദ്രവം, അതായത് ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കരുതെന്നാണ് അമ്മ അവർക്ക് പകർന്നു കൊടുത്ത പാഠം. മൂന്നാമത്തെ ചോദ്യം, മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം എന്താണ് എന്നായിരുന്നു. മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ കൊമ്പിലിരുന്നപ്പോൾ അതിൽ ഉണങ്ങിയും മുരടച്ചു നിന്നിരുന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു. അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂക്കുലകളും നിറഞ്ഞു. ഇതായിരുന്നു മൈനയുടെ പാട്ട് കേട്ടിട്ട് മരത്തിനുണ്ടായ മാറ്റം. അവസാനത്തെ ചോദ്യമായിട്ടുണ്ടായിരുന്നത്, മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ടേതാണ് എന്നതായിരുന്നു. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹ വ്യാഹതി തന്നെ മരണം എന്നായിരുന്നു മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ക്രോഡീകരിച്ച വായനാകുറിപ്പും അതുപോലെ ഈ ഉത്തരം കണ്ടെത്തുന്ന ഈ ഒരു ഗൃഹപാഠവും നമ്മൾ ക്രോഡീകരിച്ച് കഴിഞ്ഞു. ഇത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ മലയാള ഭാഷാ നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ടതാണ്. ഇനി നമ്മൾ അവസാനമായിട്ട് ക്രോഡീകരിക്കാൻ പോകുന്നത് നമ്മൾ ഗൃഹപാഠമായി നൽകിയിരുന്ന അർത്ഥം കണ്ടെത്താമെന്ന ഭാഗമാണ്. അർത്ഥം കണ്ടെത്താം. ക്ഷുഭിതൻ, ലാക്ക്, ശോഭ, അനുബന്ധം, ജഗത്ത്, പീഡ, വസന്തം, മൃദുലം. ഭൂരിഭാഗം ആളുകൾക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളത് ചർച്ച ചെയ്യുന്നു. ക്ഷുഭിതൻ എന്നാൽ ദേഷ്യപ്പെട്ടവൻ അല്ലെങ്കിൽ കോപിച്ചവൻ എന്നൊക്കെ നമുക്ക് പറയാം. ലാക്ക് എന്നാൽ ലക്ഷ്യം അല്ലെങ്കിൽ ഉന്നം. ശോഭ, ഭംഗി. അനുബന്ധം, കൂട്ടിച്ചേർത്തത്. ജഗത്ത്, ലോകം. പീഡ, ഉപദ്രവം. വസന്തം, പൂക്കാലം. മൃദുലം, മാർദ്ദവമുള്ളത് അല്ലെങ്കിൽ മിനുസമുള്ളത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഗൃഹപാഠങ്ങൾ. പിന്നെ ഇടശ്ശേരിയുടെ ഒരു കവിതയും ഗൃഹപാഠമായിട്ട് തന്നിരുന്നു. അത് പിന്നെ നിങ്ങൾക്ക് നോക്കി എഴുതാൻ പറ്റുന്നത് കാര്യം നമ്മളത് ക്രോഡീകരണത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അത് കേവലം നിങ്ങൾക്ക് ലേഖനപരമായിട്ടുള്ള കഴിവിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഗൃഹപാഠങ്ങൾ. അതാണ് നമ്മളിവിടെ ക്രോഡീകരിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ക്ലാസ് തല ക്രോഡീകരണം നടത്തുന്ന എല്ലാ ഗൃഹപാഠങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഭാഷാപുസ്തകത്തിലേക്ക് എഴുതേണ്ടതാണ്. കൂടുതൽ മികച്ച പ്രകടനത്തിന് നിങ്ങൾക്കത് സഹായകമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ ഈ ഗൃഹപാഠം ചെയ്യുക വഴി നിങ്ങൾക്ക് തീർക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, നമ്മുടെ മലയാളത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകമായിട്ടുള്ള പാർട്ട് വൺ ഭാഗം ഒന്ന്, അതിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഈ അമൃതം എന്ന് പറയുന്ന ഇതിലെ പ്രധാനമായിട്ട് നാല് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, വിശപ്പ് എന്ന് പറഞ്ഞ കഥയാണ്. അത് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തു, അതിന് വായനക്കുറിപ്പ് തയ്യാറാക്കി. പിന്നെ വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അത് നമ്മൾ തൽക്കാലം അതിലേക്ക് കടന്നിട്ടില്ല. അതിന് പകരം നമ്മൾ സ്നേഹം താൻ ശക്തി എന്ന ഭാഗത്തേക്കാണ് കടന്നത്. ഇനി നമുക്ക് വെണ്ണക്കണ്ണൻ എന്ന കവിത ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ആശയം പരിചയപ്പെടേണ്ടതുണ്ട്. മാതൃസ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അതിലൂടെ കടന്നു വരുന്നത്. നമ്മൾ ഈ പാഠഭാഗം ചർച്ച ചെയ്തതാണ്. ഇതിൽ പറയുന്നത്, ഉണ്ണിക്കണ്ണൻ്റെ കുസൃതികളും ആ കുസൃതികൾക്ക് വാത്സല്യത്തോടെ കൂട്ടു നിൽക്കുന്ന അമ്മയായിട്ടുള്ള യശോദയും ഒത്തുചേരുന്ന ചില അപൂർവ നിമിഷങ്ങളാണ് ഈ വെണ്ണക്കണ്ണൻ എന്ന ഈ കവിത. അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളുമായി ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ അടുത്തു തന്നെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ കാണുക. അത് കഴിഞ്ഞ് ഈ യൂണിറ്റിലുള്ളത്
അപരിചിതനെയും അനിയനായി കാണാൻ പ്രേരിപ്പിക്കുന്ന കവിതയായിട്ടുള്ള കുടയില്ലാത്തവർ എന്ന ഒരു കവിതയാണ്. ആ കവിതയിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ്സുകൾ കുറച്ചുകൂടി വേഗതയിലാണ് മുന്നോട്ട് പോവുക. അപ്പോൾ കുട്ടികളും തന്നെ അതിനനുസരിച്ച് വേഗതയിൽ നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോകൾ കാണാനും അതിലെ ഗൃഹപാഠങ്ങൾ ചെയ്യാനും അതിലെ സംശയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാനും ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.